ഷിബു ബേബി ജോൺ എന്താണ് ചവറയിൽ സംഭവിച്ചത്? ചവറയിൽ എന്റെ എതിർ സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വോട്ട് കിട്ടി, എനിക്ക് വോട്ട് കുറഞ്ഞു, അതാണ് സംഭവിച്ചത്. എന്തുകൊണ്ടാണ് ചവറയിൽ വലിയ രീതിയിൽ എക്സിറ്റ് പോൾ ഫലങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ ഷിബു ബേബി ജോൺ ജയിക്കും എന്നുള്ള പ്രവചനം ഉണ്ടായിരുന്നു? താങ്കൾ അത്രമേൽ വലിയ ആത്മവിശ്വാസത്തിലായിരുന്നു, അത്രയും ഒരു കോൺഫിഡന്റ് ആയ ഏരിയയിൽ, എന്തുകൊണ്ടാണ് ആർ എസ് പി അടി തെറ്റിയത്? രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഒന്നും ഒന്നും ഒന്നധികം ഒന്ന് രണ്ടല്ല എന്നുള്ളതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. അപ്രതീക്ഷിതമായ ഘടകങ്ങൾ കേരളത്തിലുടനീളം സംഭവിച്ചത് അവിടെയും സംഭവിച്ചിട്ടുണ്ട്. അത് ചില മേഖലയിൽ പരമ്പരാഗതമായി യു ഡി എഫിന് കിട്ടുന്ന മേഖലയിൽ വോട്ടിന്റെ ചോർച്ച ഉണ്ടായിട്ടുണ്ട്. ബി ജെ പിക്ക് 32 ബൂത്തുകളിൽ 10 വോട്ടിൽ താഴെ കിട്ടിയിട്ടുണ്ട്. അങ്ങനൊക്കെ പല ഘടകങ്ങൾ അവിടെ ഉണ്ടായി. അല്ലെങ്കിൽ കൂടുതൽ വിശകലനം ചെയ്ത് ആധികാരികമായി പറയാൻ സാധിക്കത്തും. നോക്കൂ, ഇത് തുടർച്ചയായി രണ്ടാം ടേം ആണ് ആർ എസ് പിക്ക് ഒരു പ്രതിനിധി ഇല്ലാതിരിക്കുന്നത് നിയമസഭയിൽ. അതെ, ഒരു മുന്നണി മാറ്റത്തെ കുറിച്ചൊക്കെ ആലോചിക്കാനുള്ള സമയമായോ ശ്രീ ഷിബു ബേബി ജോൺ? അതെങ്ങനെയാണ്, എന്ത് ഔചിത്യത്തോടു കൂടി ചോദിക്കുന്നതാണ്? ഒരു മുന്നണിയുടെ ഭാഗമായി മത്സരിച്ച് റിസൾട്ട് വന്നതിന്റെ പിറ്റേന്ന് മുന്നണി മാറും എന്ന് ചോദിക്കുന്നത് തന്നെ, ആ ചോദ്യത്തിന് എന്തെങ്കിലും ഔചിത്യം ഉണ്ടോ? സ്വാഭാവികമായും ഇത് രണ്ട് ടേം ആയി. ഇപ്പോൾ ഷിബു ബേബി ജോണിനെ പോലെ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകൻ, പ്രത്യേകിച്ചും ചവറയിൽ അത്രമേൽ സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരാൾ, അവിടെ അദ്ദേഹം പരാജയപ്പെടുന്ന ഒരു നിലയുണ്ടാകുന്നു. ഇതൊക്കെ സ്വാഭാവികമായും ഈ ഇതിന് വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഘടകകക്ഷികൾക്കിടയിൽ, മുന്നണി സമവാക്യങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ ആയിരിക്കുമല്ലോ. അത് കുറച്ച് നേരത്തെ ചോദിച്ചു എന്നേ ഉള്ളൂ ശ്രീ ഷിബു ബേബി. മുന്നണി മാറ്റമല്ലല്ലോ ഈ വിഷയങ്ങൾക്ക് പരിഹാരം. നമ്മൾ നിങ്ങൾ ചർച്ച ചെയ്യേണ്ടത് ഇപ്പോൾ ഈ കുറച്ച് ദിവസം സ്വാഭാവികമായിട്ട് പുതുതായി അധികാരമേൽക്കാൻ പോകുന്ന ഗവൺമെന്റ് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്യേണ്ട ചില വിഷയങ്ങൾ കേരളത്തിലുണ്ട്. കുറച്ചുനാൾ മുമ്പ് വരെ നമ്മൾ എന്താണ് ഒരു അസസ്മെന്റ് എടുത്താലും ഓരോരുത്തരും, ഞാൻ ആർ എസ് പി ആണ്, വേറെ ഒരാൾ കോൺഗ്രസ് ആണ്, വേറെ ഒരാൾ കമ്മ്യൂണിസ്റ്റ് ആണ്. ഇന്ന് ആ കാഴ്ചപ്പാട് മാറിയിട്ട് ഞാൻ ഇന്ന സമുദായമാണ്, ആ സമുദായത്തിന്റെ ഒരു പൊതുവികാരം ഇന്ന് തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്നു. 2014 ബി ജെ പിയുടെ വരവോടുകൂടിയാണ് തുടക്കം കുറിച്ചതെങ്കിലും ഇന്നത് വർദ്ധിത വീര്യത്തോട് ഓരോ തെരഞ്ഞെടുപ്പിലും അത് പ്രതിഫലിക്കുകയാണ്. ഇത് കണ്ടില്ലെന്നടിച്ച് എത്ര കാലത്ത് കേരളത്തിന് പോകാനൊക്കും? 2016 അതുണ്ടായി, 2019 ഞങ്ങൾക്ക് അനുകൂലമായി ഉണ്ടായി, 2021 വീണ്ടും എൽ ഡി എഫിന് അനുകൂലമായി ഉണ്ടായി. ഇത് കേരളത്തിന്റെ ഒരു സമ്പന്നമായ ഒരു രാഷ്ട്രീയ സംസ്കാരം ഉണ്ടല്ലോ, കേരളത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമാക്കിയ ഒരു സംസ്കാരം, അതിന്റെ ഒരു സമ്പൂർണ്ണ അപജയമാണ് ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. അത് ആരെങ്കിലും നേതാക്കന്മാർ ആരെങ്കിലും പറയുന്നത് കേട്ടതുകൊണ്ടല്ല, നിങ്ങൾ തന്നെ ഓരോ ബൂത്തും ഓരോ പ്രദേശത്തെ ഓരോ രീതിയും എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിന് നഷ്ടമാകുന്നത് കേരളത്തിന്റെ രാഷ്ട്രീയമാണ് എന്നുള്ളത് തിരിച്ചറിയണം. നാളെ ഒരുപക്ഷെ ഞങ്ങളും ഇതിന്റെ ഗുണഭോക്താവും, പക്ഷെ അതിൽ ഞാൻ അഭിമാനിക്കുന്നില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ പൈതൃകം കാത്തു സൂക്ഷിക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് ഷിബു ബേബി ജോൺ, യു ഡി എഫ് വലിയ രീതിയിലുള്ള തിരിച്ചടിയാണ് നേരിട്ടത്. ഈ യു ഡി എഫിന്റെ മുന്നണിയുടെ ഈ തിരിച്ചടി, അതൊരു കൂട്ടുത്തരവാദിത്തമായി ആർ എസ് പി കൂടി അതിന്റെ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരും ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ട്. ഏതെങ്കിലും തോക്കുമ്പോഴൊക്കെ ബാക്കിയുള്ളവരുടെ കുഴപ്പവും ജയിക്കുമ്പോഴൊക്കെ ഞങ്ങളുടെ കേമത്തരവ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ? ആ നിലയിൽ തന്നെ കാണണം. പിന്നെ ഞാൻ പറഞ്ഞു വന്നതെന്ന് പൂർത്തീകരിക്കട്ടെ, ബി ജെ പി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം നമുക്കെല്ലാം അറിവുള്ളതാണ്. ആ രാഷ്ട്രീയത്തിന്റെ അതേ നാണയത്തിലോ ഒരു പടി കടന്ന് അപ്പുറത്തോ അതേ നിലയിൽ നേരിടുന്ന ഒരു തന്ത്രം ഇവിടെ വിജയിച്ചിരിക്കുന്നു. പക്ഷെ ഇത് ശാശ്വതമല്ല, കേരളത്തിനാണ് ഇതിന്റെ ദോഷം എന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട് എന്ന് മാത്രമേ എനിക്ക് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളൂ.